ഭക്രുദ്രലി ശ്രീ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം, ഈ വൈരനിരാധന ബുദ്ധിയോടുകൂടി ചില ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത്. ചിലർക്കത് ബാധകമാകുന്നില്ല, മറ്റു ചിലരെ പൂർണ്ണമായും വെട്ടിനിരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് നല്ല രീതിയല്ല. പൂർണ്ണമായും ഈ മാനദണ്ഡങ്ങൾ അത് നടപ്പാക്കുന്നില്ല. സി പി എം പല സീറ്റുകളിലും അതിന്റെ പ്രതിഫലനം കാണുന്നു എന്ന് പറഞ്ഞതിനുള്ള മറുപടി. അങ്ങനെ ഒരു പാർട്ടിയുടെ ഇന്റേണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഇന്റേണൽ കാര്യങ്ങൾ അറിയില്ല. എങ്കിൽ പോലും പുറത്ത് നമ്മൾ പുറത്തുനിന്ന് ഒരു ഒബ്സർവർ എന്ന രീതിയിൽ നോക്കുമ്പോൾ വി കെ സി, എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ടൈം എം എൽ എ ആയത് അദ്ദേഹത്തിന്. ഇപ്പൊ അദ്ദേഹം എം എൽ എ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് ടൈം ആയി. അത് കഴിഞ്ഞിട്ട് വി കെ സി തുടർച്ചയായി രണ്ട് ടൈം അല്ല രണ്ട് ഘട്ടമായിട്ട് രണ്ട് ടൈമാണ്. അപ്പൊ ഓൾറെഡി രണ്ട് ടൈം കാലിക്കറ്റിലേക്ക് ഇഷ്ടം പോലെ നേതാക്കന്മാരുണ്ട്. അപ്പം വി കെ സി എങ്ങനെ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, അത്രയും അനിവാര്യമായ നേതാവൊന്നും അല്ല. ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ആ പാർട്ടിയിൽ. അപ്പം കാലിക്കറ്റും കണ്ണൂരിന്റെയൊക്കെ ഒരു പ്രശ്നം ജയരാജേട്ടന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ജയരാജേട്ടന്റെ ഈ കണ്ണൂരൊക്കെ ഈ ലീഡർമാരെ കൊണ്ട് സിറ്റി എമ്മിനെ സംബന്ധിച്ച് തട്ടിയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ജയരാജേട്ടൻ ഞാൻ മനസ്സിൽ രണ്ടോ മൂന്നോ തവണ എം എൽ എ ആയ ആളാണ്, മോസ്റ്റ് പോപ്പുലർ നേതാവാണ്. വേണമെങ്കിൽ ഒരു എക്സെപ്ഷൻ കൊടുക്കാമായിരുന്നു. പക്ഷെ ഒരു പുതിയ ടീമിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. ഏറ്റവും കൊള്ളാവുന്ന ഒരു പുതിയ ടീമിന് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് തോന്നുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിൽക്കുന്നത്. ഒരു പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം ചൂസ് ചെയ്ത ആളുകൾ, അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സമയത്ത് എസ് എഫ് ഐയിലൂടെ ഡിവൈഎഫ്ഐയിലൂടെ എമർജ് ചെയ്ത് വന്ന പുതിയ ആളുകളെയാണ് അദ്ദേഹം ചൂസ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ്, ആ പാർട്ടിയുടെ പ്രോഗറ്റീവാണ്. ആ പാർട്ടി അതിന് ഒരു നോട് കൊടുക്കുന്ന കാലത്തോളം നമുക്കതിനെ വിമർശിക്കുന്ന വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആരെങ്കിലും പൂർണ്ണമായിട്ട് ഇപ്പം കോൺഗ്രസിനാണ് നമ്മുടെ ജ്യോതികുമാറിനെ പോലെയുള്ള ആളുകൾ, ഇപ്പം നമ്മുടെ ശ്രീധരന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ കോൺഗ്രസിലെ ബേബി ശിവകുമാർ ആണ് എന്നാണ് നമ്മുടെ ശ്രീധർ എനിക്ക് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള 40 വയസ്സുള്ള ആളുകളൊക്കെ ബേബി ആയി കാണുന്ന ജ്യോതികുമാറിനെ പോലെയുള്ള ആളുകൾ, ജ്യോതികുമാർ ഒരിക്കലും രമേശ് ചെന്നിത്തല സീറ്റിന് എന്തോ കാര്യം പറഞ്ഞു, വേറൊരാൾ പറഞ്ഞുള്ള അറിവാണ് രമേശ് പറഞ്ഞത് എന്ന് വെച്ചാൽ നിനക്ക് 40 അല്ലേ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളൂ. ആ രീതിയിലുള്ള അവസ്ഥയാണ് നമുക്ക് വിമർശിക്കാം. അല്ലല്ലോ, ഇവർ ഇഷ്ടംപോലെ ലീഡർമാരുണ്ട്, ഇവരൊക്കെ പലതവണ എം എൽ എമാരായിട്ടുണ്ട്. അപ്പൊ ആരും അങ്ങനെ അനിവാര്യമല്ല എന്നുള്ളൊരു ഫീല് കൊടുക്കാനും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാനും കൂടുതൽ പോഷണലായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നതിലും ഞാനൊരു തെറ്റൊന്നും കാണുന്നില്ല. അത് ഇപ്പൊ എങ്കിലും ആ തീരുമാനം എടുക്കണം. ഇത്രയും കോൺഫിഡന്റ് ആയി നിൽക്കുന്ന അഭിപ്രായ സഭകൾ എൽ ഡി എഫ് മുന്നോട്ട് വരുന്നു, പഞ്ചായത്ത് ഇലക്ഷനിൽ ഭീകരമായി മുന്നോട്ട് വരുന്നു. അപ്പോ ഈ ഒരു സമയത്ത് തന്നെ ആ തീരുമാനം എടുക്കാം. പിന്നെ രണ്ട്, ഞാൻ ബാലന്റെ ഭാര്യ എന്ന രീതിയിലല്ല, അവർ മനസ്സിലേക്കെടുത്ത് പാർട്ടി കുടുംബത്ത് വന്ന ആളാണ്. കഴിഞ്ഞ തവണ സി പി ഐ നമ്മുടെ ഇ ഡി സതീശനെതിരെ നിർത്തിയ സ്ഥാനാർത്ഥി പി കെ പിയുടെ മകളായിരുന്നു. ആ സമയത്ത് അങ്ങനെ വലിയ വിമർശനങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അവരെ ലെഫ്റ്റ് പ്രസ്ഥാനമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഇവര് ഇപ്പൊ സണ്ണിക്കുട്ടി ചേട്ടനും ഞാനൊക്കെ നമുക്കറിയാവുന്ന ഒരാളാണ് ജമീല. അവര് തിരുവനന്തപുരത്ത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഒരു ആക്സിഡന്റൽ സൂപ്പർസ്റ്റാർ എന്ന രീതിയിലേക്കാണ് ശൈല ടീച്ചർ വന്നത്. രണ്ട് സന്ദർഭങ്ങൾ വന്നു, ഇപ്പൊ വന്നു. അല്ല, അവരാരും ഈ കഴിവുകെട്ട ആളുകളാണോ എന്നുള്ളതല്ല, ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ഇപ്പോൾ എന്താണ് അവരുടെ ഒരു അനിവാര്യത? അവിടെ ഇപ്പോൾ ഈ പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ ഒരു നേതാവിന് വേണ്ടിയാണ്, പ്രാദേശിക നേതാവാണ് അവർ, അദ്ദേഹം ആ വിഭാഗത്തിൽപ്പെട്ട ആളുമൊക്കെയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് ഇവരെ നിർത്തേണ്ട ഒരു അനിവാര്യത എന്ന് ചോദിച്ചാണ് സാധാരണക്കാരായ പ്രവർത്തകരും അണികളുമൊക്കെ രംഗത്ത് വരുന്നതും പോസ്റ്റർ പതിപ്പിക്കുന്നതുമൊക്കെ. സി പി എമ്മിന്റെ ഭാഷ്യം എന്താണ് ആ കാര്യത്തിൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം, കേരളം ഇപ്പൊ നേരിടുന്ന ലോകം നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ രംഗത്താണ്. അപ്പൊ ആ രംഗത്ത് സ്പെഷ്യലിസ്റ്റുകൾ വേണം എന്ന് ഒരു പക്ഷേ പിണറായി വിജയൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പാർട്ടി ആഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ ഈ പറയുന്ന പോലെ സി പി എമ്മിൽ പാർട്ടി തീരുമാനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ള ലെനിസ് രീതി അനുസരിച്ച് ഉള്ളിൽ പറയാം. ഇരുട്ടിന്റെ സന്തതികൾ എന്നുള്ള വിമർശനത്തോട് ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഇവരൊക്കെ ഈ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ടിരുന്ന ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അടിയും പിടിയും കൊണ്ട സഖാക്കളാണ്. അവരങ്ങനെ വിളിക്കുന്നത് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അവർക്ക് അവരുടെ വേദികൾ പറയാമായിരുന്നു. ഇങ്ങനെ പരസ്യമായി പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് അത്ര സ്വീകാര്യമല്ല. ജമീലയെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു ചില മേഖലയിൽ എക്സ്പേർട്ട് ആണ്. അവരുടെ എക്സ്പേർട്ടായി നമുക്ക് ആ രീതി യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ലത് തന്നെയാണ്. അത് ചേച്ചി മറ്റുള്ളവരെ അവഗണിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് നോട്ട് എ ബാഡ് ചോയ്സ്. തിരിച്ചു വരാം മൂന്ന് പ്രധാനപ്പെട്ട അതിഥികളിലേക്കും വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.